യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന റഷ്യയിലെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുത്തനെ ഉയർത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് വരുത്തിയത് പണപ്പെരുപ്പം പിടിച്ചു നിർത്താനും റൂബിളിനെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പലിശ നിരക്ക് ഉയർത്തിയത് എന്നാണ് കേന്ദ്ര ബാങ്കിന്റെ വിശദീകരണം നിരക്ക് കുത്തനെ ഉയർത്തിയതോടെ അടിസ്ഥാന പലിശ നിരക്ക് പന്ത്രണ്ട് ശതമാനമായിട്ടാണ് ഉയർന്നത് യുക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റൂബിളിന്റെ മൂല്യം താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയത് ഒരു ഡോളർ വാങ്ങാൻ നൂറ്റിയൊന്ന് റൂബൽ നൽകണമെന്ന തരത്തിലേക്കാണ് റഷ്യൻ കറൻസിയുടെ മൂല്യം താഴ്ന്നത് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ റൂബിളിന്റെ മൂല്യത്തിൽ ഏകദേശം നാലിൽ മൂന്നിലേറെ ഏറ്റുമാണ് രേഖപ്പെടുത്തിയത റഷ്യ സൈനിക ചെലവ് വർദ്ധിപ്പിച്ചതും ഊർജ്ജ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധവുമാണ് റൂബിളിന്റെ മൂല്യം താഴാൻ പ്രധാന കാരണം ഉൽപാദനത്തെക്കാൾ ആവശ്യകത ഉയർന്നതാണ് പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണമെന്ന് കേന്ദ്ര ബാങ്ക് അറിയിച്ചു പണപ്പെരുപ്പ് നിരക്കിന് പുറമെ ഇറക്കുമതിയുടെ ആവശ്യകത വർദ്ധിച്ചതിനെ തുടർന്ന് റൂബിളിന്റെ മൂല്യത്തെ ബാധിച്ചതും പലിശ നിരക്ക് ഉയർത്താൻ മറ്റൊരു കാരണമാണെന്നും കേന്ദ്ര ബാങ്ക് അറിയിച്ചു അതേസമയം റഷ്യയിലെ റിപ്പബ്ലിക് ഓഫ് ഡെഗിസ്ഥാനിലെ പെട്രോൾ പമ്പിലുണ്ടായ സ്ഫോടനത്തിൽ പേർ മരിച്ചു യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും വലിയ മുറുകുന്ന അവസ്ഥയിൽ തന്നെയാണ് സംഭവത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് തീപിടുത്തത്തിൽ കത്തി നശിച്ച കാറുകളുടെയും തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങൾ സർക്കാർ പുറത്തുവിട്ടു സ്ഫോടനത്തിൽ പേർ മരിച്ചതായാണ് ഔദ്യോഗിക വിവരം എൺപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കാർ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ തീപിടിക്കുകയും സ്ഫോടനമുണ്ടാവുകയും ചെയ്തു സമീപത്തെ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചു വരികയാണ് രാത്രി മണിയോടെയാണ് സ്ഫോടനമുണ്ടായത് കാർ നിർത്തിയിട്ട സ്ഥലത്ത് നിന്നാണ് തീപിടുത്തമുണ്ടായത് തുടർന്ന് പെട്രോൾ പമ്പിലേക്ക് തീ പടർന്ന് സ്ഫോടനത്തിൽ കലാശിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി അറുനൂറ് സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ തീ പടർന്നതായും ഇരുന്നൂറ്റി അറുപത് അഗ്നിശമന സേനാ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി